ഹൈ എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്രം ഒന്നിലെ രണ്ടാമത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ വാല്യൂ തിയറങ്ങളെ മാധ്യമൂല്യ സിദ്ധാന്തം കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നമ്മൾ ലഗ്രേഞ്ച് മീൻ വാല്യൂ തിയറം മാധ്യമൂല്യ സിദ്ധാന്തം ചർച്ച ചെയ്യും. നമ്മൾ ട്രോളസ് സിദ്ധാന്തത്തെപ്പറ്റി പഠിച്ച മുമ്പത്തെ ലെക്ചറിന്റെ തുടർച്ചയായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. കൂടാതെ മറ്റൊരു സാമാന്യവൽക്കരിക്കപ്പെട്ട മീൻ വാല്യൂ തിയറം മാധ്യമൂല്യ സിദ്ധാന്തം, അതായത് കോഷി മീൻ വാല്യൂ തിയറവുമുണ്ട്. അതും ഇന്നത്തെ ലെക്ചറിൽ ചർച്ച ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കാം. ഫംഗ്ഷൻ എഫ് ക്ലോസ്ഡ് ഇന്റർവെല് എ ബിയിൽ കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റർവെല് എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ പോയിന്റ് എയിലെയും പോയിന്റ് ബിയിലെയും ഫംഗ്ഷന് വാല്യൂ, അതായത് ഇന്റർവെല്ലിലെ എന്ത് പോയിന്റുകളിലേത് തുല്യമാണെങ്കിൽ ഓപ്പൺ ഇന്റർവെല് എ ബിയിലെ ഡെറിവേറ്റീവ് ഈ പോയിന്റിൽ അപ്രത്യക്ഷമാകുന്ന രീതിയിൽ സി എന്നൊരു നമ്പർ നിലനിൽക്കുന്നു. ഇതിന്റെ ജ്യാമിതീയ വ്യാഖ്യാനം ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമാണ്. നമുക്ക് കണ്ടിന്യൂവസും ഡിഫറൻഷ്യബിളുമായ ഫംഗ്ഷൻ എഫ് ഉണ്ട്. എയിലെയും ബിയിലെയും ഫംഗ്ഷന് വാല്യൂ രണ്ടും തുല്യമാണ്. അങ്ങനെയെങ്കിൽ ടാഞ്ചന്റ് അഥവാ സ്പർശരേഖ എക്സ് അക്ഷത്തിന് സമാന്തരമായ സി എന്നൊരു പോയിന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ലാഗ്രേഞ്ച് മീൻ സിദ്ധാന്തത്തിലേക്ക് വന്നാൽ, മുൻപ് സൂചിപ്പിച്ച ട്രോളസ് സിദ്ധാന്തത്തിന്റെ വ്യവസ്ഥകൾക്ക് സമാനമായി കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റർവെല് എ ബിയിലെ ഡിഫറൻഷ്യബിളുമായ എഫ് എന്നൊരു ഫംഗ്ഷന് നമുക്കുണ്ട്. രണ്ട് എൻഡ് പോയറുകളിലെ ഫംഗ്ഷന് തുല്യമായ മൂന്നാമത്തെ അവസ്ഥ ഇവിടെ ആവശ്യമില്ല. അതിനാൽ അത് കൂടുതൽ സാമാന്യവും കുറച്ചു മാത്രം നിയന്ത്രിതവുമാണ്. ആ സാഹചര്യത്തിൽ ഓപ്പൺ ഇന്റർവെല് എ ബിയിലെ ഒരു നമ്പർ സിയെങ്കിലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടത്തെ കോഷ്യന്റ് എഫ് ബി മൈനസ് എഫ് എ ഓവർ ബി മൈനസ് എ എന്നത് പോയിന്റ് സിയിലെ ഡെറിവേറ്റീവിന് തുല്യമാകുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ ജ്യാമിതീയ വ്യാഖ്യാനത്തെപ്പറ്റി ചർച്ച ചെയ്യാം. ഏതെങ്കിലും എ ബി ഇന്റർവെലില് കണ്ടിന്യൂവസും ഡിഫറൻഷ്യബിളും ആകുന്ന ഒരു ഫംഗ്ഷന് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തെ ഈ കോഷ്യന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയറുകളെ എഫിനെ എയിലും എഫിനെ ബിയിലും യോജിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ലൈന സെഗ്മെന്റ് ലഭിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ലൈന സെഗ്മെന്റിലെ ചരിവ്? നമുക്ക് കണക്കുകൂട്ടാം. ഇവിടെ ഞാൻ ഈ ത്രികോണം വരക്കുകയാണെങ്കിൽ ഇവിടത്തെ ഉയരം എഫ് ബി ആയിരിക്കും, കാരണം ഇവിടെ നിന്നും ഈ പോയിന്റിലേക്കുള്ള ദൂരം എഫ് ബി ആണ്. പിന്നെ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ദൂരം ഇവിടെ എഫ് എ ആണ്. എഫ് ബി മൈനസ് എഫ് എ ആണ് ഈ ത്രികോണത്തിന്റെ ഉയരം. പിന്നെ ബേസ് ബി മൈനസ് എ ആണ്, കാരണം ഈ പോയിന്റ് വരെ ബിയും ഈ പോയിന്റ് വരെ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എ എഫ് എയുമാണ്. ഇവിടെ ഈ പരാമർശങ്ങൾ ബി മൈനസ് എയും ഇത് എഫ് ബി മൈനസ് എഫ് എയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കോഷ്യന്റ് എഫ് ബി മൈനസ് എഫ് എ ബി മൈനസ് എ ആയിരുന്നു. ഈ ലംബത്തിനെ ഈ സ്പേസ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഈ കോണിന്റെ സ്പർശരേഖ. അതിനാൽ അടിസ്ഥാനപരമായി ഈ എക്സ്പ്രഷൻ എഫ് ബി മൈനസ് എഫ് എ എന്നത് ബി മൈനസ് എ ലൈൻ സെഗ്മെന്റിന്റെ സ്ലോപ്പ് ആണ്. നമുക്ക് ഈ രണ്ട് എൻഡ് പോയിന്റുകളെ കർവിൽ യോജിപ്പിച്ചുകൊണ്ട് വരക്കാം. ഇപ്പോൾ ഈ തിയറം പറയുന്നതെന്തെന്നാൽ ഇത് എഫ് പ്രൈം സിക്ക് തുല്യമായിരിക്കും എന്നാണ്. അതുകൊണ്ട് ഈ ചരിവ് എ ബി ഡൊമൈനിലെ ഏതെങ്കിലും പോയിന്റിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ കുറഞ്ഞത് ഒരു സ്പർശരേഖ എങ്കിലും ഉണ്ടായിരിക്കുമെന്നതാണ് ജ്യാമിതീയ അർത്ഥം. ഈ രേഖാ വിഭാഗത്തിന് സമാന്തരമായ ഈ മൂന്ന് സ്പർശരേഖകളും നമുക്ക് കാണാം. ഈ ലഗ്രേഞ്ച് മീൻ വാല്യൂ തിയറം പറയുന്നത് കർവിന്റെ എന്ത് പോയറുകളെ അഥവാ ഈ രണ്ട് പോയറുകളെ യോജിപ്പിക്കുന്ന ഈ ലൈന സെഗ്മെന്റ് ടാഞ്ചന്റിന് സമാന്തരമായിരിക്കുന്ന ഒരു പോയിന്റെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ മറ്റു വാക്കുകളിൽ എഴുതിയിരിക്കുന്നതുപോലെ കർവിന്റെ എന്ത് പോയറുകളിലൂടെ കടന്നുപോകുന്ന ലൈന സെഗ്മെന്റിന് സമാന്തരമായ ഒരു ടാഞ്ചന്റ് എങ്കിലും ഈ ഇന്റർവെലിൽ ഉണ്ടായിരിക്കും എന്നാണ്. നമ്മൾ ഈ ഫംഗ്ഷന് പരിഗണിക്കുകയാണെങ്കിൽ തെളിവ് ലളിതമാണ്. ഫി എക്സ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് മൈനസ് എഫ് ബി മൈനസ് എഫ് ബി മൈനസ് എഫ് എ ഓവർ ബി മൈനസ് എ ആൻഡ് എക്സ്. അതുകൊണ്ട് ഈ ഫംഗ്ഷന് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് അടിസ്ഥാനപരമായി എഫ് എക്സ് മൈനസ് ഏതെങ്കിലും കോൺസ്റ്റന്റ് ടൈംസ് എക്സ് എന്നീ രണ്ട് ഫംഗ്ഷനുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. എഫ് ക്ലോസ്ഡ് ഇന്റർവെല് എ ബിയിലെ കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റർവെല് എ ബിയിലെ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ എക്സും ആ ഇന്റർവെല്ലുകളിൽ
കണ്ടിന്യൂവസും ഡിഫറൻഷ്യബിളും ആയ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഡിഫറൻസ് ക്ലോസ്ഡ് ഇന്റർവെല എ ബിയിലും കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റർവെല എ ബിയിലെ ഡിഫറൻഷ്യബിളും ആയിരിക്കും. അതുകൊണ്ട് ഈ ഫംഗ്ഷന്റെ സെറ്റിംഗ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളിവിടെ കണക്കുകൂട്ടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പോയിന്റ് എയിലെ ഫീയും പോയിന്റ് ബിയിലെ ഫീയും കൂടിയാണെങ്കിൽ ഈ രണ്ട് വാല്യൂകളും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് എയിലെ ഫീ എന്ന് പറഞ്ഞാൽ എഫ് എ മൈനസ് എഫ് ബി മൈനസ് എഫ് എ ഇ ബി മൈനസ് എ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും പോയിന്റ് എയിലെ ഉള്ളതുമല്ലാതെ മറ്റൊന്നുമല്ല. അതിനാൽ ഞാൻ ലളിതമായി പറഞ്ഞാൽ ഇത് ബി എഫ് എ മൈനസ് എ എഫ് എ യും തുടർന്ന് മൈനസ് എ എഫ് ബി യും മൈനസ് എ എഫ് എ ബി മൈനസ് എ യെ ഈ ഫലം കൊണ്ട് ഹരിച്ചതുമായിത്തീരും. അപ്പോൾ ഈ എ എഫ് എ റദ്ദാക്കപ്പെടുകയും നമുക്ക് ബി എഫ് എ മൈനസ് എ എഫ് ബി ഓവർ ബി മൈനസ് എ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇവിടെ എഫും ബിയും കണക്കാക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് എഫ് ബി മൈനസ് ഈ കോഷ്യന്റ് എഫ് ബി മൈനസ് എഫ് എ ഹരിക്കണം ബി മൈനസ് എ യും പിന്നെ ഇവിടെ ബിയും. അതിനാൽ ഇപ്പോൾ ഞാൻ ഈ എഫ് ബി ലളിതമാക്കുകയാണെങ്കിൽ എഫ് ബി മൈനസ് എ എഫ് ബി മൈനസ് ബി എഫ് ബി പ്ലസ് ബി എഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഈ സാഹചര്യത്തിൽ ഈ ബി എഫ് ബി ക്യാൻസൽ ആകുന്നു. അപ്പോൾ നമുക്ക് ബി എഫ് എ മൈനസ് എ എഫ് ബി ഓവർ ബി മൈനസ് എ എന്ന് കിട്ടും. ആദ്യത്തെ കേസിലും നമുക്ക് ബി എഫ് എ മൈനസ് എ എഫ് ബി ഓവർ ബി മൈനസ് എ എന്ന് കിട്ടിയിരുന്നു. അതിനാൽ ഫംഗ്ഷനെ ബി എന്നിവയിൽ ഒരേ മൂല്യമാണുള്ളത്. വീണ്ടും നമ്മൾ വീണ്ടും ഓർക്കുന്നുവെങ്കിൽ ഈ അവസ്ഥ റോൾസ് സിദ്ധാന്തത്തിന്റെ ഡിഫറൻഷ്യബിലിറ്റിയും ഒഴികെയുള്ള ഘട്ടമായിരുന്നു. രണ്ട് അന്തിമ പോയിന്റുകളിൽ തുല്യ വാല്യൂ ആണ് ഫംഗ്ഷന് ഉണ്ടായിരിക്കേണ്ടത്. ഈ കേസിൽ ഈ ഫംഗ്ഷന് എഫ് റോൾസ് തിയറത്തിന്റെ എല്ലാ നിബന്ധനകളും പാലിക്കുന്നു. അതിനാൽ ഫൈ എക്സ് എന്ന ഈ ഫംഗ്ഷനിൽ റോളിന്റെ സിദ്ധാന്തം പ്രയോഗിക്കാൻ നമുക്ക് കഴിയും. അതിനാൽ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താണ് കിട്ടുക? ഫൈ പ്രൈം എക്സ് എന്നത് എക്സ് മൈനസിന്റെ ഡെറിവേറ്റീവിന് തുല്യമാണ്. ഇത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എഫ് ബി മൈനസ് എഫ് എ ഇ ബി മൈനസ് എ കൊണ്ട് ഹരിക്കുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് ഒന്ന് ആയിരിക്കും. റോളിന്റെ സിദ്ധാന്തം പറയുന്നത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പൂജ്യമാകുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമെന്നാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ റോൾസ് തിയറം പ്രയോഗിക്കുകയാണെങ്കിൽ ഫൈ പ്രൈം സിയും എ ബി എന്ന ഓപ്പൺ ഇന്റർവെലിലെ സിയും പൂജ്യം ആയിരിക്കും. ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത് ഇത് പൂജ്യമാണെന്നാണ്. അതാണ് ലാഗ്രേഞ്ച് മീൻ വാല്യൂ തിയറം. അതായത് എഫ് പ്രൈം സി എന്നത് എഫ് ബി മൈനസ് എഫ് എ ഓവർ ബി മൈനസ് എ പൂജ്യത്തിന് തുല്യമാണ്. ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തം തെളിയിക്കാൻ ഈ ഫംഗ്ഷന്റെ രൂപീകരണം പ്രധാനമാണ്. കൂടാതെ ഈ ഫൈ ഇവിടെ റോൾസ് സിദ്ധാന്തത്തിന്റെ എല്ലാ സവിശേഷതകളും തൃപ്തിപ്പെടുത്തുന്നു. കൂടാതെ ഈ ഫംഗ്ഷനിൽ നമുക്ക് റോൾസ് സിദ്ധാന്തം പ്രയോഗിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ ആഗ്രഹിച്ച ഫലം ലഭിച്ചു. അതിനാൽ സാമാന്യവൽക്കരിച്ച വേറൊരു മീൻ വാല്യൂ സിദ്ധാന്തം ഉണ്ട്. ഇതിനെ കോഷി മീൻ വാല്യൂ തിയറം എന്ന് വിളിക്കുന്നു. അതിനാൽ ഇവിടെ നമുക്ക് ഒന്നിന് പകരം രണ്ട് ഫംഗ്ഷനുകൾ പരിഗണിക്കണം. അതിനാൽ എഫ് എക്സ് ജി എക്സ് എന്നീ രണ്ട് ഫംഗ്ഷനുകൾ എ ബി ക്ലോസ്ഡ് ഇന്റർവെലിൽ കണ്ടിന്യൂവസും എ ബി ഓപ്പൺ ഇന്റർവെലിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കും. ജിയുടെ മേലുള്ള മറ്റൊരു കണ്ടീഷൻ ജി പ്രൈം എന്ന ജിയുടെ ഡെറിവേറ്റീവ് ഒരിടത്തും ഇല്ലാതാകില്ല എന്നതാണ്. ഇന്റർവെലിന്റെ ഉള്ളിൽ അപ്പോൾ ഓപ്പൺ ഇന്റർവെൽ എ ബി എൽ സി എന്ന ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ബി മൈനസ് എഫ് എ ഓവർ ജി ബി മൈനസ് ജി എ എന്ന ഈ കോഷ്യന്റ് സി എന്ന പോയിന്റിൽ എഫിന്റെയും ജിയുടെയും ഡെറിവേറ്റീവിന് തുല്യം ആയിരിക്കും. ഈ തെളിവ് വീണ്ടും ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ മുമ്പത്തെ തെളിവുമായി വളരെ സിമിലർ ആണ്. ഈ കേസിൽ നമ്മൾ ഈ ഫംഗ്ഷനെ സെറ്റ് ചെയ്യുകയോ നിർവചിക്കുകയോ ചെയ്യുന്നത് ഫൈ എക്സ് എന്നതിന് തുല്യമാണ്. എഫ് എക്സ് മൈനസ് എഫ് എ മൈനസ് ഇവിടുത്തെ ഈ കോഷ്യന്റ് എന്ന രീതിയിലാണ് ഈ കോഷി മീൻ വാല്യൂ തിയറത്തിന്റെ ഫലമായി വരുന്നതും ജി എക്സ് മൈനസ് ജി എ കൊണ്ട് ഗുണിക്കുന്നതും
അതിനാൽ വീണ്ടും സമാനമായ വാദം, കാരണം എഫും ജിയും ക്ലോസ്ഡ് ഇന്റർവെലിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇന്റർവെലിൽ ഡിഫറൻഷിയേറ്റബിളുമാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന ഇന്റർവെലുകളിൽ ഫൈയും ഡിഫറൻഷ്യബിളും കണ്ടിന്യൂവസുമാണ്. അതിലുപരി എയിൽ ഫൈ എന്താണെന്ന് ഇവിടെ നമുക്ക് കാണാം. അത് എഫ് എ മൈനസ് എഫ് എ പൂജ്യമാണ്, ജി മൈനസ് ജി എയും പൂജ്യമാണ്. അതിനാൽ എല്ലാം പൂജ്യമാണ്, അതിനാൽ ഫൈ എ സീറോ ആണ്. കൂടാതെ ഫൈ ബി അതായത് എഫ് ബി മൈനസ് എഫ് എ എന്നതും ജി ബി മൈനസ് ജി എ എന്നതും, അതിനാൽ ഈ ജി ബി മൈനസ് ജി എ ക്യാൻസൽ ആകും. അതോടൊപ്പം ജി ബി മൈനസ് ജി എ യും, പിന്നെ നമുക്ക് കിട്ടുന്നത് എഫ് ബി മൈനസ് എഫ് എ ആണ്. എഫ് ബി മൈനസ് എഫ് എ എന്നത് പൂജ്യമാണ്. അതിനാൽ ഈ സാഹചര്യത്തിൽ ഫൈ എ പൂജ്യവും ഫൈ ബി പൂജ്യവുമാണ്. അപ്രകാരം ഫൈ റോൾസ് സിദ്ധാന്തത്തിന്റെ എല്ലാ നിബന്ധനകളും പാലിക്കുന്നു. അതിനാൽ ഫൈ എക്സ് എന്ന ഈ ഫംഗ്ഷനിൽ റോൾസ് സിദ്ധാന്തം പ്രയോഗിക്കാൻ നമുക്ക് കഴിയും. അതിനാൽ റോൾസ് സിദ്ധാന്തം പ്രയോഗിക്കുമ്പോൾ ഫൈ നന്നായി നിർവചിക്കപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന കാര്യം പറയേണ്ടതുണ്ട്. കാരണം ജി ബി മൈനസ് ജി എ പൂജ്യത്തിലേക്ക് പോകരുത്, അതായത് ജി ബി ജി എക്ക് തുല്യമാകരുത്. എന്തുകൊണ്ടാണ് ജി ബി ജി എക്ക് തുല്യമാകാൻ പാടില്ലാത്തത് എന്നതാണ് ചോദ്യം. ഈ കോഷി മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ അനുമാനങ്ങളിൽ നമ്മൾ നേരിട്ട് അത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വീണ്ടും ജി പ്രൈം എക്സ് ഇന്റർവെലിനുള്ളിൽ എവിടെയും അപ്രത്യക്ഷമാകരുതെന്ന ഒരു അധിക വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിനാൽ ഈ ജി ബി ജി എക്ക് തുല്യമാണെങ്കിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും റോൾസ് സിദ്ധാന്തം ഫംഗ്ഷൻ ജി ഇൽ പ്രയോഗിക്കാം. അതനുസരിച്ച് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഉള്ള ഒരു പോയിന്റായ സിയിൽ ഡെറിവേറ്റീവ് അപ്രത്യക്ഷമാകും. എന്നാൽ സിദ്ധാന്തം അനുസരിച്ച് ജി പ്രൈം ഇന്റർവെലിനുള്ളിൽ എവിടെയും അപ്രത്യക്ഷമാകില്ല. അതിനാൽ ഇത് തുല്യമാകരുത്. അപ്പോൾ അവിടെ ജി ബി ജി എ ആക്കിയ തുല്യമാവുകയും അത് ഇൻഫിനിറ്റി ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല. അതിനാൽ ഫംഗ്ഷൻ നന്നായി നിർവചിക്കപ്പെട്ടത് ആണ്. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും കണ്ടിന്യൂസും ആണ്. കൂടാതെ ജി ബി ഫൈ എന്നത് ഫൈ ബിക്ക് തുല്യമാണ്. അതിനാൽ റോൾസ് സിദ്ധാന്തത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ഫംഗ്ഷന് ഫൈ എക്സിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മൾ ഫംഗ്ഷനിൽ റോൾസ് സിദ്ധാന്തം പ്രയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഫലം നമുക്ക് കൃത്യമായി ലഭിക്കും. കാരണം ഫൈ പ്രൈം എക്സ് എഫിന്റെ ഡെറിവേറ്റീവ് ആണ്. കൂടാതെ ഇവിടെയുള്ള ഈ കോൺസ്റ്റന്റ് മൈനസ് വീണ്ടും ഈ എക്സ്പ്രഷനും ജിയുടെ ഡെറിവേറ്റീവും. അപ്പോൾ ഇത് വീണ്ടും എന്താണ്? അതിനാൽ ഞാൻ ഒന്ന് ഈ പോയിന്റിലേക്ക് വരട്ടെ. അതിനാൽ ഫൈ പ്രൈം എക്സ് എന്നത് എഫ് പ്രൈം എക്സ് മൈനസ് ഈ സീറോ മൈനസ് ഇവിടെയുള്ള ഈ കോഷ്യന്റ് എഫ് ബി മൈനസ് ഈ എഫ് എ ഓവർ ജി ബി മൈനസ് ഇ ജി എ, പിന്നെ ഇ ജി പ്രൈം എക്സ്. റോളസ് സിദ്ധാന്തം പറയുന്നത് എക്സ് സി ആക്കി തുല്യമാകുന്ന പോയിന്റിൽ ഇത് പൂജ്യത്തിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫൈ പ്രൈം സി ഡിവൈഡഡ് ബൈ ഇ ജി പ്രൈം സി എന്നത് എഫ് ബി മൈനസ് എഫ് എ ഓവർ ഇ ജി ബി മൈനസ് ജി എ ആക്കി തുല്യമായിരിക്കും. അതാണ് കോഷി മീൻ വാല്യൂ സിദ്ധാന്തം അല്ലെങ്കിൽ ജനറലിസ്റ്റ് മീൻ വാല്യൂ സിദ്ധാന്തം. ഇപ്പോൾ നമ്മൾ കോഷി മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ ജിയോമെട്രിക്കൽ അർത്ഥം എന്താണെന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ എക്സ് സമം ജി ടി എന്ന പാരാമെട്രിക് കർവ് നമ്മൾ പരിഗണിക്കുകയാണ്. ജി ആണ് അവിടെ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ. എന്നാൽ പാരാമെട്രിക് കർവുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ടി എന്ന പാരാമീറ്റർ ഞാൻ അവതരിപ്പിച്ചു. അതുപോലെ വായ സമം മറ്റേ ഫംഗ്ഷന് എഫ് ടി കൂടാതെ ടി എ മുതൽ ബി വരെ ഈ ക്ലോസ് ഇന്റർവെലിൽ വ്യത്യാസപ്പെടുന്നു. അതിനാൽ ടിയുടെ മൂല്യങ്ങൾ വ്യത്യാസപ്പെടുത്തി ഈ പാരാമെട്രിക് കർവ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് ടി എക്ക് തുല്യമാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് കോർഡിനേറ്റ് ജി എയും ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എഫ് എയും ഉണ്ട്. അതിനാൽ ഈ പോയിന്റ് ജി എ എഫ് എ ആണ്. ഇനി നമ്മൾ ടി വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ ഈ കർവിൽ കൂടി മാത്രം നീങ്ങി നമുക്ക് ഈ കർവ് കണ്ടെത്താം. നമ്മൾ എൻഡ് പോയിന്റിൽ എത്തുന്നതുവരെ ഇവിടെ ടി ബിക്ക് തുല്യമായിരിക്കും, അത് ജി ബി എഫ് ബിയുമായിരിക്കും.
ഇപ്പോൾ ജ്യാമിതീയ അർത്ഥം ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ മുമ്പത്തെ ഫലത്തിന് സമാനമാണ്. ഈ ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ച് ഈ രണ്ട് പോയിന്റുകളെ നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ ഈ സിദ്ധാന്തം പറയുന്നു. അതിനാൽ ഒന്നാമതായി ഈ ലൈൻ സെഗ്മെന്റിന്റെ സ്ലോപ്പ് കിട്ടാൻ എഫ് ബി മൈനസ് എഫ് എ ഓവർ ജി ബി മൈനസ് ജി എ കണ്ടാൽ മതി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ കാരണം മൂലം ഉയരം എന്നത് എഫ് ബി മൈനസ് എഫ് എ ആയിരിക്കും. ഈ ത്രികോണത്തിന്റെ അടിസ്ഥാനം ജി ബി മൈനസ് ജി എ ആയിരിക്കും. അതിനാൽ ഇതാണ് ഈ ലൈൻ സെഗ്മെന്റിന്റെ സ്ലോപ്പ്. ഇവിടെ ഈ വലതുവശം പറയുന്നത് ഈ കർവിൽ ടാഞ്ചന്റ് കോഷ്യന്റ് ലൈനിന് സമാന്തരമായ ഒരു പോയിന്റെങ്കിലും ഉണ്ടാകും എന്നാണ്. അതിനാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഈ എഫ് പ്രൈം സി ഓവർ ജി പ്രൈം സി എന്നത് സി എന്ന ഒരു പോയിന്റിലുള്ള ടാഞ്ചന്റ് ലൈനിന്റെ സ്ലോപ്പ് മാത്രമാണ് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഇവിടെ ഡി വൈ ഓവർ ഡി എക്സ് പാരാമെട്രിക് കർവിന് തുല്യമാകുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അതിനാൽ ഇത് ഡി വൈ ഓവർ ഡി ഇ ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഓവർ ഡി ഇ ടി അല്ലെങ്കിൽ വൈ പ്രൈം ടി ഡിവൈഡഡ് ബൈ എക്സ് പ്രൈം ടി യും ഈ വൈ ഈസ് അടിസ്ഥാനപരമായി എഫുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്കുള്ളത് എഫ് പ്രൈം ടി ഓവർ ജി പ്രൈം ടി ആണ്. ഈ തിയറം പറയുന്നത് ടി സിയുടെ തുല്യമായി വരുന്ന ഏതോ ഒരു പോയിന്റ് ഈ ഇന്റർവെലിൽ ഉണ്ടാകുമെന്നാണ്. അതിനാൽ നമുക്ക് ഈ ടാഞ്ചന്റ് ലൈനിന്റെ സ്ലോപ്പ് ഇവിടെ എഫ് പ്രൈം അറ്റ് സി ഡിവൈഡഡ് ബൈ ജി പ്രൈം സി ആയി ലഭിക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് സംഗ്രഹിക്കാം. അപ്പോൾ നമ്മൾ ജനറലൈസ്ഡ് മീൻ വാല്യൂ സിദ്ധാന്തം ചർച്ച ചെയ്തു. അത് എഫ് ബി മൈനസ് എഫ് എ ഓവർ ജി ബി മൈനസ് ജി എ സമം എഫ് പ്രൈം സി ഓവർ ജി പ്രൈം സി എന്നതാണ്. ഇപ്പോൾ ജി എക്സ് എക്സിന് തുല്യമാകുകയാണെങ്കിൽ എന്തു സംഭവിക്കും? അപ്പോൾ ജി എക്സ് എക്സിന് സമമാണ് എന്നതിന്റെ അർത്ഥം ഇവിടെ നമുക്കുള്ള ജി ബി എന്നത് ബി അക്കിയ സമവും ജി എ എന്നത് എ അക്കിയ സമവും ജി പ്രൈം എക്സ് ഒന്ന് മാത്രവുമാണ് എന്നാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ലഭിക്കും? ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തമാണ് കിട്ടുക. കാരണം ആ ഉപസംഹാരം എഫ് ബി മൈനസ് എഫ് എ ഓവർ ബി മൈനസ് എ സമം എഫ് പ്രൈം സി എന്നാണ്. അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജി എക്സ് എക്സിന് തുല്യമാകുമ്പോൾ നമുക്ക് ലാഗ്രേഞ്ച് മീൻ വാല്യൂ തിയറം ലഭിക്കും. എന്നാൽ നമ്മൾ റോൾസ് സിദ്ധാന്തത്തിന് നമുക്കുള്ള അധിക നിബന്ധന ആയ എഫ് ബി സമം എഫ് എ എന്നിട്ടാൽ ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തത്തിന് എന്തു സംഭവിക്കും? അതിനാൽ എഫ് ബി മൈനസ് എഫ് എ എന്ന അളവ് പൂജ്യമാകുമ്പോൾ നമുക്ക് പ്രൈം സി സമം പൂജ്യം എന്ന് കിട്ടും. ഇതാണ് ജനറലൈസ്ഡ് മീൻ വാല്യൂ സിദ്ധാന്തം. ഒരു പ്രത്യേക കേസ് ആയി നമ്മൾ ഫംഗ്ഷൻ ജി എക്സ് സമം എക്സ് എടുത്താൽ നമുക്ക് ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തം കിട്ടും. വീണ്ടും എഫ് ബി സമം എഫ് എ എന്ന നിബന്ധന നമ്മൾ ചേർക്കണം. എഫ് പ്രൈം സി പൂജ്യത്തിന് സമം എന്ന റോൾസിന്റെ മീൻ വാല്യൂ സിദ്ധാന്തം നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് പോകാം. ആദ്യത്തേതിൽ മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് കോസ് ഇ എക്സ് മൈനസ് എന്ന ഇനിക്വാളിറ്റി നമുക്ക് കാണിക്കാം. കോസ് ഇ പവർ വൈ എന്നത് എക്സ് മൈനസ് വായിനേക്കാൾ കുറവോ അതിനോട് സമമോ ആണ്. എക്സ് എന്നതിന് വായ എന്നത് പൂജ്യത്തിന് സമമോ അതിനേക്കാൾ കുറവോ ആണ്. അതിനാൽ നമ്മൾ ശ്രദ്ധിച്ചു, ആദ്യം രണ്ടും തുല്യമാകുമ്പോൾ എക്സും വൈയും തുല്യമാകുമ്പോൾ സ്വാഭാവികമായും കോസ് ഇ പവർ എക്സ് മൈനസ് കോസ് ഇ പൂജ്യവും പൂജ്യത്തിന് തുല്യവുമാണ്. അതിനാൽ സ്വാഭാവികമായും എക്സും വൈയും ഒന്നാകുമ്പോൾ ഇനിക്വാളിറ്റി സാക്ഷാത്കരിക്കപ്പെടും. അതുകൊണ്ട് അവ തുല്യമല്ലാത്ത ഒരു കേസ് പരിഗണിക്കാം. ഇപ്പോൾ നമുക്ക് എഫ് ടി മറ്റൊരു ഫംഗ്ഷൻ കോസ് ഇ പവർ ടി പരിഗണിക്കാം. കാരണം തീർച്ചയായും നമുക്ക് കാണാം കോസ് ഇ പവർ എക്സ് മൈനസ് കോസ് ഇ പവർ വൈ മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് തെളിയിക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷൻ പരിഗണിക്കുകയാണെങ്കിൽ എക്സ് വൈ എന്ന ഇന്റർവെലിൽ എഫ് ടി സമം കോസ് ഇ പവർ ടി സ്വാഭാവികമായും എക്സ് വൈക്ക് തുല്യമല്ലെന്ന് നമ്മൾ അനുമാനിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഫലത്തിലേക്ക് മീൻ വാല്യൂ തിയറം സിദ്ധാന്തം പ്രയോഗിക്കാം. നമുക്ക് എന്ത് ലഭിക്കും? കോസ് ഇ പവർ എക്സ് മൈനസ് കോസ് ഇ പവർ വൈ എക്സ് മൈനസ് വൈ സമം എക്സ് വൈ എന്ന ഓപ്പൺ ഇന്റർവെലിൽ ഉള്ള ചില പോയിന്റുകൾ ഈ കോഷ്യന്റിന്റെ വാല്യൂ എഫ് പ്രൈം സി ആക്കിയ തുല്യമായിരിക്കും. ഇതാണ് ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തം. ഇപ്പോൾ നമുക്ക് ഈ ഡെറിവേറ്റീവ് കണക്കാക്കാം.
കാരണം നമുക്ക് കണക്കുകൂട്ടാവുന്ന ഡെറിവേറ്റീവ് എഫ് ടി എന്നത് കോസ് ഇ പവർ ടി ആണ്. രണ്ടു വശങ്ങളുടെയും അബ്സല്യൂട്ട് വാല്യൂ പരിഗണിക്കുമ്പോൾ നമുക്ക് കിട്ടുക കോസ് ഇ പവർ എക്സ് മൈനസ് കോസ് ഇ പവർ വൈ ആണ്. നമുക്ക് വലതുവശത്തെ അബ്സല്യൂട്ട് വാല്യൂ കേവല മൂല്യം എടുക്കാം. അതിനാൽ എക്സ് മൈനസ് വൈയുടെ അബ്സല്യൂട്ട് വാല്യൂവും എഫ് പ്രൈമിന്റെ അബ്സല്യൂട്ട് വാല്യൂവും സൈന് മൈനസ് സൈന് ഇ പവർ ടി ഇൻറ്റു ഇ പവർ ടി ആണ് അബ്സല്യൂട്ട് വാല്യൂ ആയതിനാൽ ഇവിടെ നമ്മൾ മൈനസ് ചിഹ്നം പരിഗണിക്കുന്നില്ല. നമുക്ക് ഇ പവർ സി സൈ ഇ പവർ സി ഉണ്ട്. കാരണം പോയിന്റ് സിയിൽ ഡെറിവേറ്റീവിന്റെ മൂല്യം കണക്കാക്കേണ്ടതുണ്ട്. ശരി, ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ ഈ എക്സ്പ്രഷന്റെ പരമാവധി മൂല്യം ഇവിടെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ സി എക്സ് മുതൽ വൈ വരെ വ്യത്യാസപ്പെടുന്നു. അപ്പോൾ നമ്മൾ എക്സ് മുതൽ വൈ വരെ സി എടുത്തിട്ട് അതിന്റെ മാക്സിമം വാല്യൂ എടുക്കുകയാണെങ്കിൽ സി ഇ എക്സ് വൈ ഓപ്പൺ ഇന്റർവെലിൽ ഉൾപ്പെടുന്നതാണെന്ന് ഓർക്കുക. അത് അടിസ്ഥാനപരമായി പൂജ്യത്തിൽ കുറവായ ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. കാരണം എക്സും വൈയും പൂജ്യത്തിൽ കുറവോ പൂജ്യത്തിന് തുല്യമോ ആണ്. അതിനാൽ ഓപ്പൺ ഇന്റർവെലിൽ സി പൂജ്യത്തേക്കാൾ കുറവായിരിക്കും. അതിനാൽ സൈന് എല്ലായ്പ്പോഴും ഒന്നായി സ്ഥാപിക്കപ്പെടുന്നു. നമുക്ക് കുറവ് അല്ലെങ്കിൽ സമം ഒന്ന് സൈന ഫംഗ്ഷനും ഈ പവർ സി എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ഈ നെഗറ്റീവ് വാദത്തിനായി ഉണ്ട്. സി എല്ലായ്പ്പോഴും ഒന്നിൽ കുറവായിരിക്കും കാരണം ഈ പവർ പൂജ്യം ഒന്ന് ആണ്. അത് എടുക്കുന്ന നെഗറ്റീവ് വാല്യൂകൾ ഒന്നിനേക്കാൾ കുറവുള്ളവയും പോസിറ്റീവ് വാല്യൂകൾ ഒന്നിനേക്കാൾ കൂടുതൽ ഉള്ളവയുമായിരിക്കും. ഇത് നിശ്ചയമായും ഒന്നിൽ കുറവാണ്. ഇത് ഒന്നിനേക്കാൾ കുറവോ തുല്യമോ ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഈ ഡെറിവേറ്റീവിന്റെ മാക്സിമം വാല്യൂവോ ഒന്നുമായി നിശ്ചയമായും ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കോസ് ഇ പവർ എക്സ് മൈനസ് കോസ് ഇ പവർ വൈ എന്നത് എക്സ് മൈനസ് വൈയുടെ അബ്സൊല്യൂട്ട് വാല്യൂവിൽ കുറവ് എന്ന ഈ ഇനിക്വാളിറ്റി കിട്ടി. അതാണ് നമുക്ക് ഈ റിസൾട്ടിൽ തെളിയിക്കേണ്ടത്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഈ എഫിനെ മൈനസ് രണ്ട് മുതൽ രണ്ട് വരെയുള്ള ക്ലോസ്ഡ് ഇന്റർവെലിലെ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയി നമുക്ക് പരിഗണിക്കാം. അങ്ങനെ വരുമ്പോൾ മൈനസ് രണ്ട് സമം വൺ, എഫ് എന്നത് രണ്ടിന് അഞ്ച് എന്ന് കൊടുക്കാം. ഇവിടെയുള്ള മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എഫ് പ്രൈം എക്സ് എന്നത് ഈ ഇന്റർവെലിലെ മൈനസ് രണ്ട് മുതൽ രണ്ട് വരെയുള്ള എക്സിന്റെ എല്ലാ വാല്യൂസും ഒന്നുമായി ബൗണ്ടഡ് ആണ് എന്നതാണ്. മീൻ വാല്യൂ തിയറം ഉപയോഗിച്ച് നമുക്ക് പൂജ്യത്തിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ പ്രോബ്ലം നോക്കിയിട്ട് നമുക്ക് പൂജ്യത്തിന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ മീൻ വാല്യൂ സിദ്ധാന്തം അല്ലെങ്കിൽ ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തം മൈനസ് രണ്ട് മുതൽ പൂജ്യം വരെയും പൂജ്യം രണ്ട് വരെയുമുള്ള ഇന്റർവെലിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇ എഫ് പൂജ്യമാണെന്നുള്ള ചില എസ്റ്റിമേറ്റുകൾ. നമ്മൾ ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തം മൈനസ് രണ്ട് മുതൽ പൂജ്യം വരെയുള്ള ഇന്റർവെലിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് പൂജ്യം മൈനസ് എഫ് മൈനസ് രണ്ട് ഹരിക്കണം പൂജ്യം മൈനസ് മൈനസ് രണ്ട് സമം ഏതെങ്കിലും സി ഒന്ന് ആയിരിക്കും. മൈനസ് രണ്ട് മുതൽ പൂജ്യം വരെയുള്ള ഓപ്പൺ ഇന്റർവെലിൽ ഈ വാല്യൂ ആ പോയിന്റിലെ സി വണ്ണിന്റെ ഡെറിവേറ്റീവിന് തുല്യമായിരിക്കും. ഇപ്പോൾ എഫ് പ്രൈം സി വൺ എന്ന ഈ ഡെറിവേറ്റീവ് ഒന്നുമായി ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് നമുക്കറിയാം ഈ എഫ് പ്രൈം സി വൺ എപ്പോഴും മൈനസ് ഒന്നിനും പ്ലസ് ഒന്നിനും ഇടയ്ക്കായിരിക്കുമെന്ന്. അതുകൊണ്ട് എഫ് മൈനസ് രണ്ട് സമം ഒന്ന് എന്ന ഈ എക്സ്പ്രഷൻ എന്താണ്? എഫ് പൂജ്യം മൈനസ് ഒന്ന് പിന്നെ രണ്ട് കൊണ്ട് ഹരിക്കണം. എഫ് പൂജ്യം മൈനസ് ഒന്ന് രണ്ട് കൊണ്ട് ഹരിക്കണം എന്നത് മൈനസ് ഒന്നിനും ഒന്നിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇത് ഡെറിവേറ്റീവിന് തുല്യമാണ്. ഡെറിവേറ്റീവ് ഒന്നിൽ കുറവ് അല്ലെങ്കിൽ ഒന്നിന് തുല്യമാണ്. അബ്സൊല്യൂട്ട് വാല്യൂ ആണത്. കാരണം ഈ എക്സ്പ്രഷൻ മൈനസ് ഒന്നിനും ഒന്നിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ രണ്ടിനെയും രണ്ടു വശങ്ങളുമായി ഗുണിച്ചാൽ നമുക്ക് രണ്ടിനെ ഈ ഇനിക്വാളിറ്റിയുമായി ഗുണിക്കാം. നമുക്ക് കിട്ടുക മൈനസ് രണ്ട് കുറവ് സമം പൂജ്യം മൈനസ് ഒന്ന് കുറവ് സമം രണ്ട്. പിന്നെ നമുക്ക് ഈ ഒന്നിനെ ഇനിക്വാളിറ്റിയോട് കൂട്ടാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുക മൂന്ന് കുറവ് സമം എഫ് പൂജ്യം പിന്നെ കുറവ് സമം. അതിനാൽ ഇവിടെ മൈനസ് രണ്ട് അവിടെ പ്ലസ് ഒന്ന്. അപ്പോൾ മൈനസ് ഒന്ന് പിന്നെ ഈ രണ്ട് പിന്നെ പ്ലസ് ഒന്ന് നമുക്ക് കിട്ടുക. ഈ ഇനിക്വാലിറ്റിയിൽ നിന്ന് നമുക്ക് എഫ് പൂജ്യം മൈനസ് ഒന്നിനും മൂന്നിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതായി കിട്ടും. വീണ്ടും നിങ്ങൾ ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തം പൂജ്യം മുതൽ രണ്ട് വരെയുള്ള ഇന്റർവെലിൽ ഉപയോഗിച്ചാൽ പൂജ്യം മുതൽ രണ്ട് വരെയുള്ള ഇന്റർവെലിൽ നമുക്ക് കിട്ടുന്നത് എഫ് രണ്ട് മൈനസ് ഇ എഫ് ഓവർ രണ്ട് മൈനസ് പൂജ്യം സമം സി രണ്ടിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയ ചില പോയിന്റ് ആയിരിക്കും. അതിനാൽ വീണ്ടും ഇവിടെ എഫ് രണ്ട് അറിയാം. എഫ് രണ്ട് അഞ്ച് ആണ്. അഞ്ച് മൈനസ് എഫ് പൂജ്യം ഓവർ രണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഉള്ളത്? നമുക്ക് എഫ് രണ്ട്
ഉണ്ട് എഫ് രണ്ട് അഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൈനസ് ഇ എഫ് പൂജ്യം ഹരിക്കണം രണ്ട്. അപ്പോൾ ഈ വാല്യൂ വീണ്ടും മൈനസ് ഒന്നും ഒന്നുമായി ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഇത് മൈനസ് രണ്ട്, പിന്നെ കുറവ് സമം അഞ്ച്, മൈനസ് ഇ എഫ് പൂജ്യം, പിന്നെ മൈനസ് രണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ മൈനസ് ഏഴ് മൈനസ് എഫ് പൂജ്യം കൂടാതെ ഇത് മൈനസ് മൂന്ന് ആയിരിക്കും എന്നാണ്. അതിനാൽ നിങ്ങൾ ഇവിടെ മൈനസ് ഒന്നിനെ ഗുണിച്ചാൽ ഇനിക്വാലിറ്റി ഏഴിനെ എഫ് പൂജ്യത്തെക്കാൾ കുറവായും മൂന്നിൽ കുറവായും മാറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇനിക്വാലിറ്റി എഫ് പൂജ്യം മൂന്നിനേക്കാൾ വലുത് അല്ലെങ്കിൽ സമം കൂടാതെ ഏഴിനേക്കാൾ കുറവ് അല്ലെങ്കിൽ സമം. ഇത് പറയുന്നത് എഫ് പൂജ്യം മൂന്നിനേക്കാൾ വലുതോ തുല്യമോ ആണ് എന്നാൽ ഏഴിനേക്കാൾ കുറവോ തുല്യമോ ആണ് എന്നാണ്. എഫ് പൂജ്യം മൂന്നിൽ കുറവോ തുല്യമോ ആണെന്ന് മുമ്പത്തെ ഇനിക്വാലിറ്റി പറയുന്നു. അതിനാൽ ഈ രണ്ട് ഇനിക്വാലിറ്റികളിൽ നിന്നും ഇവിടെ എഫ് പൂജ്യം മൂന്നിൽ കുറവോ തുല്യമോ ആണ്. എഫ് പൂജ്യം മൂന്നിൽ കൂടുതലോ തുല്യമോ ആണെങ്കിൽ എഫ് പൂജ്യം മൂന്ന് ആണെന്ന് നമുക്ക് അനുമാനിക്കാം. അതിനാൽ എഫ് പൂജ്യം മൂന്ന് ആയിരിക്കണം. നമുക്ക് ഈ വാല്യൂ കിട്ടിയത് ഫംഗ്ഷൻ അറ്റ് സീറോയിൽ മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിച്ചാണ്. ഡെറിവേറ്റീവുകളും എൻഡ് പോയിന്റ് വാല്യൂകളും തന്നിട്ടുമുണ്ടായിരുന്നു. ഇവിടെയുള്ള അവസാനത്തെ ഉദാഹരണം ഫംഗ്ഷൻ എഫ് സാക്ഷാത്കരിക്കുന്ന ഡെറിവേറ്റീവ് എന്നത് ഒന്ന് ഓവർ അഞ്ച് മൈനസ് എക്സ് സ്ക്വയർ കൂടാതെ എഫ് പൂജ്യം രണ്ട് ആണ്. ഇപ്പോൾ നമുക്ക് ലാഗ്രേഞ്ച് മീൻ വാല്യൂ തിയറം ഉപയോഗിച്ച് എഫ് ഒന്നിൻ്റെ ബൗണ്ടുകൾ കണക്കാക്കാം. ഈ സാഹചര്യത്തിൽ എഫ് ഒന്നിൻ്റെ കൃത്യമായ വാല്യൂ സാധ്യമല്ല. അതിനാൽ നമുക്ക് എഫ് ഒന്നിൻ്റെ താഴത്തെയും മുകളിലത്തെയും പരിധികൾ കണക്കാക്കാം. അതിനാൽ വീണ്ടും നമ്മൾ ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തം പൂജ്യം മുതൽ ഒന്ന് വരെയുള്ള ഇന്റർവെലിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഒന്ന് കണക്കാക്കണം. അതിനാൽ പൂജ്യം മുതൽ ഒന്ന് വരെ. അപ്പോൾ നമുക്ക് കിട്ടുക എഫ് വൺ മൈനസ് എഫ് സീറോ ഹരിക്കണം ഈ ഡിഫറൻസ് വൺ. മാത്രമല്ല അവിടെ ആ പോയിന്റിലെ ഡെറിവേറ്റീവിനോട് തുല്യമായ വാല്യൂ ഉള്ള ചില പോയിന്റ് അവിടെ ഉണ്ടായിരിക്കും. അതിനാൽ ഈ ഇനിക്വാലിറ്റികളിൽ എഫ് ഒന്ന് മൈനസ് എഫ് പൂജ്യം എന്നത് രണ്ട് ആണ്. അത് എഫ് പ്രൈം സി ആക്കിയ തുല്യമായിരിക്കും. ഇപ്പോൾ എന്താണ് ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് എന്നത് ഒന്ന് ഓവർ അഞ്ച് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതിനാൽ എഫ് പ്രൈം സി എന്നത് ഒന്ന് ഓവർ അഞ്ച് മൈനസ് സി സ്ക്വയർ ആണ്. ഇപ്പോൾ ഇവിടെ സി പൂജ്യത്തിനും ഒന്നിനുമിടയിലാണെന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഓവർ അഞ്ച് മൈനസ് സി സ്ക്വയറിന്റെ താഴ്ന്ന പരിധി കിട്ടുന്നതിന് ഈ സി പൂജ്യത്തെ സമീപിക്കണം. അതിന്റെ അർത്ഥം ഈ വാല്യൂ ഇപ്പോഴും ഒന്ന് ഓവർ അഞ്ചിൽ കൂടുതലായിരിക്കുമെന്നാണ്. ഈ ഇന്റർവെല്ലിലെ ഈ പരമാവധി മൂല്യത്തിലേക്ക് സി അടുക്കുമ്പോൾ അത് നാലായി മാറും. ഈ ഒന്ന് ഓവർ അഞ്ച് മൈനസ് സി സ്ക്വയറിന്റെ പരമാവധി മൂല്യം നാലിൽ ഒന്ന് ബൈ നാല് ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ് ഒന്ന് ബൈ അഞ്ചിൻ്റെയോ ഒന്ന് ബൈ നാലിൻ്റെയോ ഇടയിലാണെന്ന്. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ്? എഫ് പ്രൈം സി ഇ എഫ് ഒന്ന് മൈനസ് രണ്ട് ആണ്. ഇതോടുകൂടി എഫ് ഒന്ന് മൈനസ് രണ്ട് എന്ന ഇനിക്വാളിറ്റി ഒന്ന് ബൈ അഞ്ചിനും ഒന്ന് ബൈ നാലിനും ഇടയിലാണ് ഉള്ളതെന്ന് നമുക്ക് കിട്ടി. ഇത് സൂചിപ്പിക്കുന്നത് അതിനാൽ നമുക്ക് മറുവശം എടുക്കാൻ കഴിയും, കൂടാതെ അത് ഇവിടെ വലതുവശത്ത് ചേർക്കേണ്ടതുണ്ട്. അതിനാൽ ഇത് നമുക്ക് കിട്ടുക തന്നിരിക്കുന്ന പതിനൊന്ന് ബൈ അഞ്ച് കുറവ് എഫ് ഒന്ന്. കൂടാതെ അപ്പോൾ നമ്മൾ രണ്ട് ഇവിടെ ചേർത്താൽ ഇത് ഒൻപത് ബൈ നാല് ആകും. എഫ് ഒന്നിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടിയത് അത് പതിനൊന്ന് ബൈ അഞ്ചിനും ഒൻപത് ബൈ നാലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ച പരാമർശങ്ങളാണ് പിസ്കുനോവ് ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ്, ക്രേസിക അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നിവ. അതിനാൽ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഉപസംഹാരം, നമ്മൾ പൊതുവായ മീൻ വാല്യൂ സിദ്ധാന്തം പഠിച്ച് ഒരു പ്രത്യേക കേസ് എന്ന നിലയിൽ നമ്മൾ ജി എക്സിന് പകരമായി മറ്റൊരു ഫംഗ്ഷൻ രണ്ടാമത്തെ ഫംഗ്ഷനായി എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് ലാഗ്രേഞ്ച് മീൻ വാല്യൂ സിദ്ധാന്തം കിട്ടുന്നു. വീണ്ടും എഫ് എ എഫ് ബിക്ക് തുല്യമാണെന്ന മറ്റൊരു അനുമാനം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇത് റോൾസ് സിദ്ധാന്തമായിരിക്കും. അത് എഫ് പ്രൈം സി പൂജ്യത്തിന് തുല്യമാണെന്ന് പറയുന്നു. ശരി, നന്ദിയുണ്ട് ഇന്നത്തെ ലെക്ചറിന്.